ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇസ്ലാമിൽ പുരുഷന്മാർ നാലോ അഞ്ചോ തവണ വിവാഹിതരാകുന്നു. അവരുടെ ഭാര്യമാരുടെ അനുവാദം ചോദിക്കാറുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ഒന്നിൽ കൂടുതൽ ഭാര്യയെ സ്വീകരിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഏകമതം ഇസ്ലാമും ഏകവേദഗ്രന്ഥം ഖുർആനുമാണ്. മതങ്ങൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്നയാളാണ്. ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന മറ്റൊരു മതഗ്രന്ഥവുമില്ല. ബൈബിളിലും ഭഗവത്ഗീതയിലും ഹൈന്ദവ വേദങ്ങളിലും ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ധരണി പോലുമില്ല. ഖുർആനിൽ മാത്രമേ ഉള്ളൂ. ഹൈന്ദവ വേദങ്ങൾ വായിച്ചു നോക്കൂ. രാമായണത്തിൽ ശ്രീരാമന്റെ പിതാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഒന്നിൽ കൂടുതൽ, അതായത് മൂന്ന് ഭാര്യമാർ. ശരിയല്ലേ? ശ്രീകൃഷ്ണന് മഹാഭാരതം പ്രകാരം എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അപരിമിതമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥം നന്നായിട്ട് അറിയില്ല. അദ്ദേഹത്തിന് നാല് ഭാര്യമാർ മാത്രമായിരുന്നു? നാലല്ല, നൂറല്ല, ആയിരമല്ല, 16,108. അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നാല് ഭാര്യമാരായിക്കൂടാ? എന്താണ് പ്രശ്നം? ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാരാകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നാലായിക്കൂടാ? മാത്രമല്ല, നിങ്ങൾ വിഷ്ണുപുരാണയിലെ 24-ാം അധ്യായത്തിലെ 1-ാം വചനം വായിച്ചു നോക്കൂ. ഒരു ബ്രാഹ്മണന് നാല് ഭാര്യമാർ വരെയാകാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഭാര്യമാരെ സ്വീകരിക്കാമെന്ന് ജൂതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്രൈസ്തവ ബൈബിൾ വായിച്ചു നോക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ഭാര്യമാരെ സ്വീകരിക്കാനുള്ള അനുവാദം അതിൽ നൽകുന്നതായി കാണാം. ബൈബിൾ വായിച്ചു നോക്കൂ. എബ്രഹാമിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു. സോളമന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 700 ഭാര്യമാരുണ്ടായിരുന്നു. പിന്നീട് ക്രൈസ്തവ ചർച്ചാണ് ഒരു ക്രിസ്ത്യാനി ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. ബൈബിളല്ല. ജൂത സമുദായങ്ങൾ ഒന്നിൽ കൂടുതൽ പേരെ വിവാഹം കഴിച്ചിരുന്നു. ജൂതന്മാർ ഒരു വേളയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് 1950 ജൂത റബ്ബി ഒരു സൈനോട് പുറപ്പെടുവിച്ചു. അപ്പോൾ റബ്ബിയാണ്, അല്ലാതെ ജൂത ഗ്രന്ഥങ്ങളല്ല അങ്ങനെ ചെയ്തത്. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പേരെ വിവാഹം കഴിക്കാം. 1954 ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന ഒരു നിയമം ഇന്ത്യൻ ഭരണകൂടം പുറപ്പെടുവിച്ചു. ഒരു ഹിന്ദു ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ പറയുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങളല്ല, ഭഗവത്ഗീതയല്ല, രാമായണമല്ല, മഹാഭാരതമല്ല, വേദങ്ങളല്ല, മറിച്ച് ഇന്ത്യൻ പീനൽ കോഡാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. ഇസ്ലാമിലുള്ള സ്ത്രീകളുടെ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിച്ചു നോക്കൂ. ഭരണകൂടത്തിന്റെ രേഖകളുടെ 66-ഉം 67-ഉം പേജുകൾ വായിച്ചു നോക്കൂ. ഇങ്ങനെ കാണാം, മുസ്ലിങ്ങളിൽ 4.3% പേർ മാത്രമേ ബഹുഭാര്യത്വ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നുള്ളൂ. ഇന്ത്യയിൽ 4.3% മുസ്ലിം പുരുഷന്മാർക്ക് ബഹുഭാര്യത്വമുണ്ട്. 1951 മുതൽ 1961 വരെയുള്ള സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം ഹിന്ദുക്കൾക്ക് എത്രയാണെന്നോ 5.06%. അതായത് ഇന്ത്യയിലെ മുസ്ലിം പുരുഷന്മാരെക്കാൾ 0.7% കൂടുതൽ. ഇത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വിവരങ്ങൾ പ്രകാരം. ഇന്ത്യൻ ഭരണകൂടം ഇതിനെ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ബഹുഭാര്യത്വമുള്ളത് അവരിലാണ്. എന്തുകൊണ്ട്? ഇനി എന്താണ് ഖുർആനിൽ പറയുന്നത് നോക്കാം. 4:3 ഇപ്രകാരം പറയുന്നു: സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന ഈ വാചകം ഖുർആനിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു മതഗ്രന്ഥത്തിലുമില്ല. സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കണമെങ്കിൽ നീതി പുലർത്തണമെന്നതാണ് ഒരു നിബന്ധന. നിങ്ങൾക്ക് നീതി പുലർത്താനാവില്ലെങ്കിൽ ഒരാളെ മാത്രം വിവാഹം കഴിക്കുക. ചില പുരുഷന്മാർക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നതിന്റെ യുക്തിപരമായ കാരണങ്ങൾ എന്താണ്? മുസ്ലിം പുരുഷന്മാർ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഭാര്യമാരാക്കിയിരിക്കേണ്ടത് നിർബന്ധമായ കാര്യമായിട്ടാണ് പല മുസ്ലിങ്ങൾ കണക്കാക്കുന്നത്. അത് നിർബന്ധമല്ല, ഇച്ഛാനുസാരം ചെയ്യാവുന്നതാണ്. അത് നിർബന്ധമല്ല. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള എത്ര മുസ്ലിങ്ങൾ നിങ്ങൾക്കറിയാം? എത്ര പേര് നിങ്ങൾക്കറിയാം സഹോദരി? കുറച്ചു പേരെന്ന് പറഞ്ഞാൽ 1, 2, 3 എത്ര പേരാണ്? ഏതാണ്ട് 3 പേര്. നിങ്ങൾ ധർമ്മേന്ദ്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ട്? മുസ്ലിമാണോ അമുസ്ലിമാണോ? നോൺ മുസ്ലിം. നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്?
ജയലളിത. ഹിന്ദുവോ മുസ്ലിമോ? ഹിന്ദുവോ മുസ്ലിമോ? ഹിന്ദു. ഹിന്ദു, ശരി. ഇതൊക്കെ പ്രശസ്തരായ വ്യക്തികളാണ്. ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള എത്ര പ്രശസ്ത വ്യക്തികൾ നിങ്ങൾക്കറിയാം? നിങ്ങൾ പറയുന്ന മൂന്ന് പേർ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ളവരാകാം, ഒരുപക്ഷെ നിങ്ങളുടെ സഹപ്രവർത്തകരാകാം, അയൽപക്കത്തുള്ളവരാകാം. ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതലായി ബഹുഭാര്യത്വമുള്ളത് അമുസ്ലിങ്ങൾക്കാണ്. ഇനി എന്താണ് യുക്തിപരമായ കാരണങ്ങൾ എന്ന് പറയാം. യുക്തിയിലേക്ക് മടങ്ങാം. നിങ്ങൾ ഏതൊരു മെഡിക്കൽ ഡോക്ടറോടും ചോദിച്ചു നോക്കൂ, പ്രകൃതിപരമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യ അനുപാതത്തിലാണ് ജനിച്ചു വീഴുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യ അനുപാതത്തിലാണ് ജനിക്കുന്നത്. ഏതൊരു മെഡിക്കൽ ഡോക്ടറിനോടും പീഡിയാട്രിഷ്യനോടും ചോദിച്ചാൽ അവർ പറയും ആൺകുഞ്ഞിനേക്കാൾ ശക്തയാണ് പെൺകുഞ്ഞ്. അതുകൊണ്ടാണ് പെൺകുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ആൺകുഞ്ഞുങ്ങൾ മരിക്കുന്നത്. അതുകൊണ്ട് ശൈശവകാലത്ത് തന്നെ ആൺകുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ പെൺകുഞ്ഞുങ്ങളുണ്ട്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങൾ കാരണമായിട്ടും മദ്യപാനം കാരണമായിട്ടും യുദ്ധങ്ങൾ കാരണമായിട്ടും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് മരിക്കുക. ഇന്ന് ലോകത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണുള്ളതെന്ന് നിങ്ങൾ ലോക ജനസംഖ്യ വിലയിരുത്തിയാൽ മനസ്സിലാകും. ഇന്ത്യയെപ്പോലെയുള്ള ചില മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രമാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? പെൺഭ്രൂണഹത്യയും പെൺ ശിശുഹത്യയും കാരണമായിട്ടാണ്. അവൾ മരിക്കട്ടെ എന്ന പേരിൽ അസൈൻമെന്റ് എന്ന പരിപാടി BBC സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ എമിലി ബെക്കനൽ എന്ന ബ്രിട്ടീഷ് റിപ്പോർട്ടർ ഇങ്ങനെ പറഞ്ഞു, പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം 1 മില്യൺ ഭ്രൂണഹത്യകളാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ നടക്കുന്നത്. എല്ലാ ദിവസവും 3000 കൂടുതൽ ഭ്രൂണങ്ങളെയാണ് കൊല്ലുന്നത്. അതിനെ 365 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ വർഷത്തിൽ 1 മില്യണിൽ കൂടുതൽ കിട്ടും. തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ റിപ്പോർട്ട് പ്രകാരം അവർ നൽകുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. ജീവനോടെ ജനിച്ചു വീഴുന്ന 10 പെൺകുഞ്ഞുങ്ങളിൽ എത്ര പേരെയാണെന്നറിയാമോ? 4 പേർ. സഹോദരി, നിങ്ങൾക്കതറിയാമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ സംസ്ഥാനമാകുന്ന തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയുടെ കണക്കുകൾ പ്രകാരം ഗവൺമെന്റ് ആശുപത്രിയിൽ ജനിച്ചു വീഴുന്ന 10 പെൺകുഞ്ഞുങ്ങളിൽ 4 പേരെ കൊല്ലുന്നു. രാജസ്ഥാനിലും ഇവിടെയും ചില പരസ്യ ഫലങ്ങളിൽ ഇങ്ങനെ കാണാം, 500 രൂപ ചിലവാക്കും, 500,000 രൂപ ലാഭിക്കും. അതെന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ 500 രൂപ ചെലവാക്കൂ, അൾട്രാസോണോഗ്രാഫി ചെയ്യൂ, ആംനിയോസെൻഡൻസിസ് നടത്തൂ, നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്ന് തിരിച്ചറിയൂ, അതിനെ ഗർഭചിത്രം ചെയ്യൂ, അങ്ങനെ 500,000 രൂപ ലാഭിക്കൂ. അവരെ വളർത്തുന്നതിൽ ഒരുപക്ഷെ 1,00,000 രൂപയായേക്കാം. ബാക്കി 1,00,000 കണക്കിന് രൂപ അവരുടെ ഫ്രീധനമായി നൽകേണ്ടി വരാം. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് നടക്കുന്ന ഈ പൈശാചിക പ്രവൃത്തി നിർത്തിയാൽ, പെൺഭ്രൂണഹത്യ നിർത്തിയാൽ, പെൺ ശിശുഹത്യ നിർത്തിയാൽ ഇന്ത്യയിലും സ്ത്രീകളുടെ ജനസംഖ്യ പുരുഷന്മാരുടേതിനേക്കാളും കൂടുതലാകും. ബാക്കിയുള്ള ലോക ജനസംഖ്യ നോക്കൂ. ന്യൂയോർക്കിൽ മാത്രം പുരുഷന്മാരെക്കാൾ 1 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. അമേരിക്കയിൽ മാത്രം 7.8 മില്യൺ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലുണ്ട്. UKയിൽ മാത്രം 4 മില്യൺ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലുണ്ട്. ജർമ്മനിയിൽ മാത്രം 5 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. റഷ്യയിൽ മാത്രം 9 മില്യൺ സ്ത്രീകൾ കൂടുതലുണ്ട്. ലോകത്ത് പുരുഷന്മാരെക്കാൾ എത്ര സ്ത്രീകൾ കൂടുതലുണ്ട് എന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന നിങ്ങളുടെ തത്വത്തോട് ഞാൻ യോജിക്കുകയാണെങ്കിൽ, സഹോദരി, ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന നിങ്ങളുടെ തത്വം ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ, എന്റെ സഹോദരി അമേരിക്കയിലാണെന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി അമേരിക്കയിലാണെന്ന് സങ്കല്പിക്കുക. കമ്പോളത്തിൽ ഞെരുക്കമുണ്ടെന്ന് കരുതുക. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന അളവിൽ പരിപൂർണമാക്കിയെന്ന് കരുതുക. എന്നാലും ജീവിത പങ്കാളിയെ കിട്ടാത്ത 7.8 മില്യൺ സ്ത്രീകളുണ്ടാകും. ഒരു പുരുഷന് ഒരു സ്ത്രീ. അപ്പോൾ അവശേഷിക്കുന്ന ഈ 7.8 മില്യൺ സ്ത്രീകൾക്ക് അവലംബിക്കാവുന്ന ഏക മാർഗം ഒന്നുകിൽ വിവാഹിതനായ ഒരു പുരുഷനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ പൊതുവകയായി മാറുക. ഡോക്ടർ സാക്കിർ നായിക്, പൊതുവക എന്ന നീചമായ വാക്കാണോ സ്ത്രീകൾ വിളിക്കുന്നത്? സഹോദരി, എനിക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ആധുനികമായ പദമാണ്. അതിനേക്കാളും മികച്ചൊരു വാക്ക് വേറെയില്ല. അമേരിക്കൻ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഒരു പുരുഷൻ ഒരു ഭാര്യയിൽ ഒതുങ്ങി ജീവിക്കുന്നതിന് മുമ്പായിട്ട് ശരാശരി 8 വ്യത്യസ്ത ലൈംഗിക പങ്കാളികൾ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ശരാശരി വിവരമാണ്. ചിലർക്ക് 1, ചിലർക്ക് 10, ചിലർക്ക് 20. ശരാശരി 8 വ്യത്യസ്ത പങ്കാളികളുമായി കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നിൽ ഒതുങ്ങി ജീവിക്കുക. അപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന എന്റെയോ നിങ്ങളുടെയോ സഹോദരിക്ക് അവശേഷിക്കുന്ന ഒരേയൊരു മാർഗം എന്താണ്? എന്റെയോ നിങ്ങളുടെയോ സഹോദരി അമേരിക്കയിലാണെന്ന് കരുതുക. അവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള മാർഗങ്ങൾ നൽകുന്നു. കമ്പോളത്തിൽ പരിമിതമായ അവസ്ഥയാണെന്ന് കരുതുക.
അതായത് എല്ലാ പുരുഷനും ഓരോ സ്ത്രീയെ തനിക്ക് വേണ്ടി കണ്ടെത്തിക്കഴിഞ്ഞു. ദൗർഭാഗ്യവശാൽ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കാത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെയോ എന്റെയോ സഹോദരി ഉൾപ്പെട്ടുവെന്ന് കരുതുക. അവർക്ക് അവശേഷിക്കുന്ന ഒരേയൊരു മാർഗമെന്നത് ഒന്നുകിൽ നിലവിൽ ഭാര്യയുള്ള ഒരാളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ പൊതുവകയാവുക, പബ്ലിക് പ്രോപ്പർട്ടി ആവുക. ഏതൊരു ധർമ്മിഷ്ഠയായ സ്ത്രീയും ആദ്യത്തെ മാർഗമാണ് സ്വീകരിക്കുക. സഹോദരി, നിങ്ങളുടെ സഹോദരിക്ക് ഏതാണ് നിങ്ങൾ താല്പര്യപ്പെടുക? നിലവിൽ ഭാര്യയുള്ള വ്യക്തിയെ വിവാഹം കഴിക്കലാണോ പുതുവകയാകലാണോ? എന്റെ സഹോദരി വളരെ ചെറുപ്പമാണ്, വിവാഹം കഴിക്കാനുള്ള പ്രായം എത്തിയിട്ടില്ല. അവൾ വളർന്ന് അമേരിക്കയിൽ പോയി സ്ഥിരതാമസമാക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് അവൾക്ക് താല്പര്യപ്പെടുക? നിങ്ങൾ അവളുടെ മൂത്ത സഹോദരിയാണ്. നിങ്ങളുടെ സഹോദരി പൊതുവകയാവുന്നതാണോ അതോ നിലവിൽ ഭാര്യയുള്ള വ്യക്തിയെ വിവാഹം ചെയ്ത് തുല്യ അവകാശങ്ങൾ നേടുകയോ? നിങ്ങൾക്ക് രണ്ടാമതൊരു ഭാര്യയുണ്ടെങ്കിൽ അവൾക്ക് തുല്യ അവകാശം നൽകണമെന്നാണ് ഇസ്ലാമിൽ പറയുന്നത്. അമേരിക്കയിൽ പൊതുവകയായവർക്ക് അവകാശങ്ങളില്ല. അവളെ വില കുറച്ചു കാണുകയും അനാദരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിൽ അവൾക്ക് തുല്യ അവകാശവും ആദരവും ലഭിക്കുന്നു. നിങ്ങളുടെ ഇളയ സഹോദരി വളരുമ്പോൾ നിങ്ങൾ എന്താണ് താല്പര്യപ്പെടുക? ചില സമയം സത്യം പറയാൻ വളരെ പ്രയാസമാണല്ലേ സഹോദരി, പ്രത്യേകിച്ച് ഇത്രയും വലിയ സദസ്സിന്റെ മുമ്പിൽ. ഏതായാലും എനിക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ നിശബ്ദത അത് വെളിവാക്കുന്നു. ഇസ്ലാമിൽ പുരുഷന്മാർക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് അവളെ സംരക്ഷിക്കാനാണ്, അല്ലാതെ തരം താഴ്ത്താനല്ല. ഭർത്താവ് ഭാര്യയുടെ അനുവാദം തേടേണ്ടതുണ്ടോ എന്ന് നിങ്ങളുടെ ചോദ്യത്തെ സംബന്ധിച്ച് പറയാം, അത് നിർബന്ധമല്ല. അദ്ദേഹത്തിന് ഒരു സ്ത്രീയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ആദ്യ സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, തന്റെ ഭർത്താവിനെ മറ്റൊരാളുമായി പങ്കുവെക്കാൻ സാധാരണഗതിയിൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കയില്ലെന്ന് നിങ്ങളോട് ഞാൻ യോജിക്കുന്നു. ഇത് നമ്മൾ അംഗീകരിച്ച് മതിയാവും, ഇത് അവരുടെ പ്രകൃതമാണ്. പക്ഷേ ആ സ്ത്രീ നല്ലൊരു മുസ്ലിം സ്ത്രീയാണെങ്കിൽ വലിയൊരു നഷ്ടം തടുക്കാനായിട്ട് ചെറിയൊരു നഷ്ടം സംഭവിക്കട്ടെ എന്ന് അവൾ പറയും. അവൾ ഇങ്ങനെ പറയും, എന്റെ ഭർത്താവിനെ പങ്കുവെക്കുക എന്നത് എനിക്കൊരു നഷ്ടമാണെന്നറിയാം, പക്ഷേ എന്റെ സഹോദരി പൊതുവക ആകുന്നത് തടുക്കുവാനായി ഞാൻ എനിക്കൊരു ചെറിയ നഷ്ടം നടക്കുവാൻ അനുവദിക്കും, കാരണം അവളൊരു നല്ല മനുഷ്യനാണ്. അങ്ങനെയാവുമ്പോൾ തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തീർച്ചയായും അവൾ അനുവാദം നൽകും, അവളൊരു നല്ല മുസ്ലിം സ്ത്രീയാണെങ്കിൽ. പക്ഷെ അനുവാദം ചോദിക്കുന്നത് നിർബന്ധമല്ല, പക്ഷെ നല്ലതാണ്. കുറഞ്ഞത് ആദ്യ ഭാര്യയെ അറിയിക്കുകയെങ്കിലും ചെയ്യണം. അത് കാരണമായിട്ട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താനാകും. ഞാൻ സഹോദരിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു.